കേരളത്തിൽ എങ്ങും കാര്യമായി മഴ പെയ്യാത്ത സാഹചര്യത്തിൽ ചൂട് ഉയർന്നു തന്നെ തുടരുകയാണ്. തിങ്കളാഴ്ച 6 ജില്ലകളിൽ പതിവിൽ 3 ഡിഗ്രി അധികമായിരുന്നു ചൂട്. വടക്കൻ ജില്ലകളിലെല്ലാം ചൂട് കൂടുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിരുന്നുവെങ്കിലും പെയ്തില്ല. മാർച്ച് മുതൽ പെയ്യേണ്ട വേനൽ മഴയിൽ 42% കുറവ്. 85.5 മില്ലിമീറ്റർ മഴ കിട്ടേണ്ട സ്ഥാനത്ത് ഇതുവരെ പെയ്തത് 51.4 മില്ലിമീറ്റർ ആണ്. കാര്യമായ മഴ പെയ്യാതെ ചൂട് താഴാനിടയില്ല. 20-21 തീയതികളിൽ ഇടിയോടു കൂടിയ മഴയ്ക്കും 30-40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. ചൊവ്വാഴ്ച 2 മുതൽ 4 ഡിഗ്രി വരെ ചൂട് ഉയർന്നേക്കാമെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരുന്നു. പുനലൂർ, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ 3 ഡിഗ്രി അധികം ചൂട് രേഖപ്പെടുത്തി. പാലക്കാട്ട് 39.7 ഡിഗ്രിയായിരുന്നു. സംസ്ഥാനത്തെ ചൂടിന്റെ ആഘാതം കൂടി ഉഷ്ണതരംഗ സമാന സ്ഥിതിയിലേക്കാണ് നീങ്ങുന്നത്. 10-ൽ അധികം സ്ഥലത്ത് തുടർച്ചയായി 40 ഡിഗ്രി സെൽഷ്യസിലേറെ ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിനേക്കാൾ 4.5 ഡിഗ്രിയോ അതിനു മേലെ വരെയോ വർധനയുണ്ടായാൽ ഉഷ്ണതരംഗമായി കണക്കാക്കാം. സംസ്ഥാനത്ത് പലയിടത്തും 3.5 ഡിഗ്രിക്ക് മുകളിൽ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇനിയും കൂടിയാൽ ഉഷ്ണതരംഗത്തിലേക്ക് എത്തും. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് കേരളത്തിൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയില്ലെങ്കിലും ആ അവസ്ഥയിലേക്കാണ് പോകുന്നത്. സ്വയം നിയന്ത്രിത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ തുടർച്ചയായി പലയിടത്തും 40 ന് മുകളിൽ ചൂട് കാണിക്കുന്നു. ചിലയിടത്ത് ഇത് 42 വരെയൊക്കെ പോകുന്നുണ്ട്. ഉഷ്ണതരംഗ സമാനമായ അന്തരീക്ഷത്തിലേക്ക് മാറുന്നുവെന്ന സൂചനകളാണ് അന്തരീക്ഷ പഠനത്തിൽ നിന്ന് വ്യക്തമാകുന്നതെന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി റഡാർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ എം ജി മനോജ് പറഞ്ഞു. അന്തരീക്ഷത്തിൽ എതിർചുഴലി എന്ന പേരിൽ അറിയപ്പെടുന്ന ഘടികാര ദിശയിലുള്ള വായുചലനമാണ് ചൂട് കൂടാനുള്ള പ്രധാന കാരണം. 2500 കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രഭാവം. മധ്യേന്ത്യയിലും കേരളത്തിലും ചൂടേറ്റുന്ന നിലയിലാണ് ഇപ്പോഴുള്ളത്. എതിർചുഴലി കാരണം മേലെ തട്ടിൽ നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വായു വരികയാണ് ചെയ്യുന്നത്. ഇത് ഭൂപ്രതലത്തിൽ മർദ്ദം കൂട്ടി സമ്മർദ്ദ താപനമുണ്ടാകുന്നു. ഒപ്പം താഴെയുള്ള ചൂടുവായു മേലേക്ക് ഉയർന്നു പോകാതെ തടസ്സപ്പെടുകയും ചെയ്യുന്നു. ഇത് ഭൂപ്രതലത്തിൽ ചൂടിന്റെ ഇരട്ടി ആഘാതമുണ്ടാക്കും. അറബിക്കടലിൽ താപനില ഉയർന്നതാണ് രണ്ടാമത്തെ കാരണം. പലയിടത്തും 30 ഡിഗ്രി വരെ ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ സാധാരണ താപനില 28-29 ഡിഗ്രിയാണ്. 0.5 ഡിഗ്രി മുതൽ 1.5 ഡിഗ്രി വരെയാണ് പലയിടത്തും വർധന. വേനൽ മഴ പലയിടത്തും ഇതേവരെ ലഭിക്കാത്തതാണ് ചൂട് കൂടാനുള്ള മറ്റൊരു കാരണം. കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ പരിഗണിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കേണ്ട ജൂലൈ ഓഗസ്റ്റ് മാസകാലയളവിൽ മഴ കുറവായിരിക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇക്കാര്യം രാജ്യത്തെ ചില മുതിർന്ന കാലാവസ്ഥാ ശാസ്ത്രജ്ഞരും വ്യക്തമാക്കുന്നു. അമേരിക്കയുടെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയർ അഡ്മിനിസ്ട്രേഷന്റെ റിപ്പോർട്ടുകൾ ആശങ്കയ്ക്ക് ഇടം നൽകുന്നതാണ്. എൽ നിനോ പ്രതിഭാസത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകളും മഴയുടെ ഇടവേളയുടെ ദൈർഘ്യ സാധ്യതയും അടുത്ത മാസം പകുതിയോടെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. കാലവർഷത്തിന് ഇടവേളയുണ്ടായാൽ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. പ്രവചന റിപ്പോർട്ടുകൾക്കും നിഗമനങ്ങൾക്കും ഉപരി നിലവിലുള്ള അന്തരീക്ഷം നൽകുന്ന സൂചന അത്ര പന്തിയല്ലെന്നാണ് വിവിധ ഏജൻസികളുടെ നിരീക്ഷണങ്ങൾ. കേരളത്തിന്റെ സാഹചര്യത്തിൽ മഴ ഏറ്റവും ആവശ്യമായ സാഹചര്യമാണ് ജൂലൈ ഓഗസ്റ്റ്. കിണറുകളും കുളങ്ങളും അരുവികളും നിറയുന്ന സമയവും ഉറവകൾ ഉണ്ടാകുന്നതും ഈ കാലയളവിലെ മഴയിലാണ്. ഇറക്കിയ കൃഷി താഴച്ചു വളരുന്നതും ഈ സമയത്തു തന്നെ. മണ്ണിൽ സമൃദ്ധി നിറയ്ക്കുന്നതാണ് ദിവസങ്ങൾ. കാലവർഷത്തിന്റെ 2ാം ഘട്ടമാണ് കേരളത്തിന് പച്ചപ്പും ആരോഗ്യവും പുഷ്ടിയും നൽകുന്നതിൽ പ്രധാനം. യൂറോപ്യൻ കാലാവസ്ഥാ ഏജൻസികളുടെ ആദ്യ നിരീക്ഷണവും കണക്കുമനുസരിച്ച് മൺസൂണിൽ കാര്യമായ വ്യത്യാസമുണ്ടാകില്ലെന്നും സാധാരണ മഴ ലഭിക്കുമെന്നും സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും മുൻവർഷങ്ങളിലെ അനുഭവത്തിൽ നോവയുടെ പ്രവചനത്തിലാണ് മുൻതൂക്കം ലഭിക്കാറുള്ളതെന്ന് പറയുന്നു. അതിനാൽ ഉരുക്കുന്ന ഉഷ്ണത്തിനും ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്കും അപ്പുറം കാലവർഷം എങ്ങനെയായിരിക്കും, എത്രത്തോളമായിരിക്കും എന്നതാണ് പ്രധാന ചർച്ച.